മധ്യയെ ഇങ്ങനെ കാണുന്ന നേരത്ത് എഴുതിയത് ലതാലക്ഷ്മി വെൺമേഹക്കാടുകളിലേക്ക് കാർമുകിലുകൾ ഇഴഞ്ഞു വന്ന് ലയിക്കുന്ന നേരമായിരുന്നു മങ്ങിയ നീലദേഹത്ത് കൂട്ടിക്കെട്ടിയ പൊന്നൂലുകൾ മാത്രം പിന്നെ നോക്കുമ്പോൾ കണ്ടു ക്ഷീണിച്ചവശയായ ഗംഗ മന്ദം മന്ദം ഒഴുകി നീങ്ങിക്കൊണ്ടിരുന്നു വിസ്തൃതിയേറിയ കൽപ്പടവുകളിൽ നിന്നാൽ ഉയർന്നു നിൽക്കുന്ന ഗോപുരമകുടം പോലെ മുടിക്കെട്ട് കാണാം ശ്രീബുദ്ധൻ്റെ തിളങ്ങുന്ന വെങ്കല പ്രതിമ തീർത്ഥാടകർ നോക്കി നിൽക്കുന്ന മനോഹരമായ ദൃശ്യം കാണണമെങ്കിൽ വഴിയമ്പലമുറ്റത്തേക്ക് അല്പം കൂടി കയറി നിൽക്കാതെ വയ്യ ബുദ്ധ പൗർണമി നാളിലെ സായം സന്ധ്യയിൽ പ്രത്യേക പ്രാർത്ഥനകളും ഭജനകളും കഴിഞ്ഞിറങ്ങുകയാണ് നദി ബൗദ്ധ ഭിക്ഷുക്കളാൽ നിറഞ്ഞിരുന്നു സ്നാനം നടത്തി പടികൾ കയറുന്ന വിശ്വാസികളിൽ പാപം മുഴുക്കിക്കളഞ്ഞതിലുള്ള ആശ്വാസം നിറയുന്നതായി തോന്നി പൂജാപുഷ്പങ്ങൾ തീർത്ഥപ്പറപ്പിലൂടെ താളത്തിൽ നീന്തി അകന്നു ഭാണ്ഡക്കെട്ടുകളും സഞ്ചികളും കൽപ്പടവിൽ അവിടെ ഇവിടെയായി കണ്ടു വിരിച്ചുണങ്ങാനിട്ട കാവിമുണ്ടുകൾ തീരക്കാറ്റിൽ ഇളകിയാടുന്നുണ്ടായിരുന്നു സ്ത്രീകൾക്കായുള്ള കടവിലൂടെ മോഹിനി ഇറങ്ങി ഗംഗയിൽ നനഞ്ഞു മുങ്ങി ഉയർന്നപ്പോൾ ചന്താമരച്ചുവപ്പുള്ള സൂര്യൻ്റെ മുഖം കണ്ടു പിന്നെയും മുങ്ങി നിവർന്നപ്പോഴേക്കും ആ തേജസ് കാർമേഘങ്ങൾക്കിടയിലേക്ക് മറഞ്ഞുപോയിരുന്നു പിന്നെ കണ്ടതേയില്ല ദീർഘകായൻ യുവാവ് ഗംഗ അസ്വസ്ഥയായി ഒഴുകി നീങ്ങി എവിടെയാണ് എപ്പോഴാണ് മോഹിനി തിരഞ്ഞു ബുദ്ധരൂപത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ച ശേഷമാണ് മടങ്ങിയത് കഴിഞ്ഞ ഏതോ ജന്മത്തിൽ തനിക്കുണ്ടായ അനുരാഗത്തിൻ്റെ ഒരോർമ്മ തന്നെ ഒരു വേള മോഹിപ്പിച്ചു കടന്നുപോയ യുവാവ് ഒരു മിന്നലാട്ടം കാടും നാടും ആലിംഗനബദ്ധരായി കഴിയുന്ന ഗ്രാമത്തിൻ്റെ ഇടവഴിയിലൂടെ നടന്നു വരികയായിരുന്നു സഞ്ചരിക്കാറുള്ള പതിവ് വഴികളിൽ എവിടെയാണ് കാലുടക്കിയത് കൂറ്റൻ വേരുകൾ കൈകൾ കോർത്തു കിടക്കുന്ന മണ്ണിന്റെ വരണ്ട മാറിൽ നെഞ്ചിടിച്ചു കിടക്കുന്ന സുന്ദരനായ പുരുഷൻ തൂവെണ്ണ നിറമുള്ള വീതിയേറിയ ദേഹം ചെന്നിയിലൂടെ ചോരയും വിയർപ്പും കിനിഞ്ഞിറങ്ങുന്നുണ്ടായിരുന്നു മോഹിനി അറിഞ്ഞു യുവാവിന് ബോധം നഷ്ടമായിരിക്കുന്നു നനഞ്ഞ വസ്ത്രത്തിന്റെ തലപ്പ് പിഴിഞ്ഞെടുത്ത് മുഖത്ത് തളിച്ചു തെക്കൻ കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് അവൾ ജ്വലിക്കുന്ന പോലെയും ചേലുള്ള ഒരു പെണ്ണ് കുളിർന്നു നിൽക്കുന്നത് പോലെയുമൊക്കെ മങ്ങിയ മട്ടിൽ കാണാൻ കഴിഞ്ഞു മോഹിനിയുടെ കണ്ണുകൾ ശ്രമിച്ചിട്ടും നിശ്ചലമായി തന്നെ നിന്നു ദിനരാത്രങ്ങൾ ഉറങ്ങിയുണർന്ന ഒരു നാളിൽ പെയ്യാത്ത മഴയെ ചൊല്ലി മോഹിനി ഇടയ്ക്കൊക്കെ പരിഭവിക്കുന്നുണ്ടായിരുന്നു അയാൾ സംശയത്തിൻ്റെ കൂട് തുറന്നു വിട്ടു നീ എവിടെ നിന്നാണ് പച്ചമരുന്നുകളെക്കുറിച്ച് ഇത്രയധികം പഠിച്ചത് എൻ്റെ മുറിവുകൾ ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു യാത്രയുടെ ക്ഷീണവും പൂർണ്ണമായി മാറി മരത്തോലിൽ അയാളുടെ മുഖം നഖങ്ങൾ കൊണ്ടും വിരലുകൾ കൊണ്ടും ലേഖനം ചെയ്യുകയായിരുന്നു മോഹിനി കൂട്ടുകളിൽ മുക്കിയ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പഴച്ചാറുകളുടെ കറയാണ് കഴുകിയാലും പോകാത്തത് ഇലയുടെയും പൂക്കളുടെയും നിറം ഒന്നുരച്ചു കഴുകിയാൽ പിന്നെ കാണില്ല അയാൾ അത് കേട്ട് തെളിഞ്ഞൊന്നു ചിരിച്ചു ചോദിക്കാതിരിക്കുന്നതെങ്ങനെ ഇതെവിടെ നിന്ന് അഭ്യസിച്ചു നഖച്ചിത്രമെഴുത്ത് അച്ഛൻ പഠിപ്പിച്ചതാണ് പേരുകേട്ട വൈദ്യനായിരുന്നു അച്ഛനെന്ന് പറയുമ്പോൾ വളർത്തച്ഛനാണ് ഇപ്പോൾ തനിച്ചായി എന്നു കരുതി സങ്കടമൊന്നുമില്ല താങ്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എവിടെ ദുഃഖാനുഭവങ്ങളുണ്ടോ അവിടെ മഹത്തായ ആനന്ദമുണ്ടാകുന്നുവെന്ന് ഞാനോ അവളുടെ വർത്തമാനം അയാൾ ആശ്ചര്യത്തോടെ കേട്ടുനിന്നു മഹാറാണിയെ പോലെ വാണിരുന്നൊരു കാലമുണ്ടായിരുന്നു എനിക്ക് മണിമാളികകൾക്കകത്തും പുറത്തും ഞാൻ വസന്തം തീർത്ത നാളുകൾ ധനമോഹവും ഭോഗങ്ങളുമില്ലാതെ ദിവ്യമായ അനുരാഗം പൊട്ടിവീണ എൻ്റെ മനസ്സിനെ സമയമായില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞു പരീക്ഷിച്ചത് മറന്നുപോയി ശാന്തിയുടെ മന്ത്രം സാന്ത്വനമാക്കി പകർന്നതെന്ന് അനുകമ്പയോടെ മോഷപ്രാപ്തി നേടാൻ സഹായിച്ചതും ഓർമ്മയില്ലേ മോഹിനി എന്തൊക്കെയോ പറയുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അന്ന് എല്ലാം പറയാതെ തന്നെ അറിയുമായിരുന്നു താങ്കളുടെ വാക്കുകൾക്ക് കാന്തികമായ ആകർഷണമുണ്ടായിരുന്നു വിശാലമായ ലോകം മുഴുവൻ ആ വാക്കുകളിൽ ഒതുങ്ങിയിരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്നത്തെ മാറ്റം അതിശയകരം തന്നെ വെറുതെ ഭ്രാന്ത് പറയാതെ എപ്പോഴൊക്കെയാണ് തീർത്ഥാടകർക്കുള്ള വാഹനങ്ങൾ എന്നറിയേണ്ടതുണ്ട് നീ എന്നെ സഹായിക്കണം ചിത്രം മുഴുവനാക്കി മോഹിനി പുറത്തേക്കിറങ്ങി നടവാതൽ ചാരിയിട്ട് പുറംതെണ്ണയിൽ ഒറ്റക്കാലൂന്നിരുന്ന് തൈലപ്പുല്ല്ല് ചതച്ചു പിഴിയുന്നത് അയാൾ നോക്കി നിന്നു ഞാൻ സഹായിക്കാതിരിക്കുമോ എനിക്കെന്നും അങ്ങയോട് കരുണയുണ്ടായിരിക്കും ആർക്ക് വേണമത് അയാളുടെ കണ്ണുകൾ നായാട്ടിന് തയ്യാറെടുത്തു പിതൃതർപ്പണത്തിനായി എത്രയോ പേർ വരുന്നു പോകുന്നു എന്തൊരു നിമിത്തമാണിത് ഇത്തവണ തെക്കൻ കാറ്റിന് പറങ്കിച്ചക്ക പഴുത്ത ഗന്ധമുണ്ടായിരുന്നു ധനുർവിദ്യയിൽ പ്രാവീണ്യം നേടിയവനെ പോലെ കണ്ണുകൾ കൊണ്ട് അയാൾ ആക്രമിച്ചു തുടങ്ങിയിരുന്നു ഇളം കാറ്റോടെ കടന്നു വന്ന ഒരു പൊൻപുലരിയിൽ തൻ്റെ വീതി ഏറിയ നെറ്റിത്തടത്തിലെ ഉണങ്ങിയ മുറിപ്പാട് അയാൾ അറിയിച്ചു പ്രകൃതി ശോഭിച്ചപ്പോൾ ഇവിടെ എത്രയെത്ര ദേവാലയങ്ങളാണ് തകർന്നത് ഒരു ചരിത്ര ഗവേഷകനാകുമ്പോൾ എനിക്ക് പലതും പഠിക്കുവാനുണ്ട് ഇനിയും പക്ഷേ നീ എൻ്റെ വഴികളിൽ വടവൃക്ഷത്തിൻ്റെ വേരുകൾ തീർക്കുന്നു എനിക്ക് നീ മടങ്ങിപ്പോകണമെന്നില്ല മോഹിനി ബുദ്ധൻ പറഞ്ഞിട്ടുണ്ടല്ലോ മനസ്സിന് മാത്രമാണ് പ്രാധാന്യമെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് പാഴ്വാക്കുകൾ പറയാതിരിക്കൂ ഇതൊക്കെ അങ്ങ് തന്നെ പഠിപ്പിച്ചു തന്നതാണ് പുതിയതായൊന്നും ഞാൻ പറയുന്നില്ല നെടുവീർപ്പോടെ മോഹിനി മുരിക്കുള്ളിലേക്ക് കയറിപ്പോയി മൺകൂജയിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ പുണ്യതീർത്ഥം അയാൾക്ക് പകർന്നു നൽകി ജന്മാന്തരങ്ങളിൽ കൊടുംക്രൂരമായ വിധിയാണ് എനിക്കുണ്ടായിരുന്നത് ദേവദാസിയായി കഴിയുക കാമുകനായി കരുതിയവനെ ഗുരുവായി കാണേണ്ടി വന്ന അന്ത്യനിമിഷങ്ങൾ ഇന്നു ഞാൻ എത്ര സന്തോഷവതിയാണെന്നറിയാമോ ചമ്മാനത്തിലൂടെ പറവകൾ എവിടേക്കോ ചിറകടിച്ചകന്നുപോയ ഒരു സായാഹ്നത്തിൽ അയാൾ അവളോട് പറഞ്ഞു സമയമായിരിക്കുന്നു മോഹിനി ഇല്ല താങ്കൾക്കിവിടെ നിന്നു പോകാനുള്ള സമയമാകുന്നതേയുള്ളൂ എൻ്റെ മനസ്സ് നിന്നിലാണെന്നറിഞ്ഞിട്ടും എന്തിനാണ് ഇങ്ങനെ അകലുന്നത് പഴക്കം ചെന്ന ഇരുട്ടറയിലെ അടഞ്ഞുകിടന്ന കിളിവാതൽ തുറക്കും പോലൊരു ശ്രമം അയാൾ നടത്തി ഞാൻ താല്പര്യപൂർവ്വം നിന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് നിന്നോട് അനുരാഗവും അനുകമ്പയുമുണ്ട് അന്നു നീ കൊതിച്ച് ബ്രഹ്മ മുഹൂർത്തം ഇന്ന് ഭാഗ്യവശാൽ വന്നു ചേർന്നിരിക്കുന്നു പരമമായ ജ്ഞാനത്തിന്റെ സൂക്ഷ്മകണങ്ങൾ സ്ഫുരിക്കുന്ന ശബ്ദമായിരുന്നു മോഹിനി കേട്ടത് അയാൾ തുടർന്നു ഒരു വിമർശനവും വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റി നീ അറിയുക പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ മോഹിനി എനിക്ക് ഒരു കടം ബാക്കിയുണ്ട് ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്നവനാണ് എന്നോട് കാട്ടിയ ദയ നിന്റെ ഒറ്റപ്പെട്ട ജീവിതം എല്ലാം നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു അയാൾ കെഞ്ചി മോഹിനി നീ എന്നെ അറിയണം മോഹിനി അയാളെ ഗംഗാനദിയുടെ സമീപത്തേക്ക് നയിച്ചു ഇരുൾവീണ ആകാശ ചെരുവുകൾക്കിടയിലൂടെ മിന്നൽ പട്ടങ്ങൾ പാഞ്ഞു പോകുന്ന ആ രാത്രിയിൽ മോഹിനി വെളിപ്പെടുത്തി ഞാൻ കാഷായം ധരിക്കാത്ത യോഗിനിയാണ് നോക്കൂ എല്ലാത്തിനും സാക്ഷിയാണ് ഗംഗ പിന്നെ ബുദ്ധദേവന്റെ ഈ രൂപവും അയാൾ താമരപ്പൂ പോലുള്ള കൈകളിൽ മെല്ലെ തൊട്ടു നോക്കി ഇടിമുഴക്കങ്ങളുടെ ശക്തി വർദ്ധിച്ചു വന്നു അങ്ങകലനിന്ന് അലറി വിളിച്ചു വരുന്നുണ്ടായിരുന്നു അപ്പോൾ പെരുമഴ അയാൾക്ക് അതൊരു ചാറ്റൽ മഴ പോലെയാണ് തോന്നിയത് ഗംഗ ആർത്തിയോടെ ഏറ്റുവാങ്ങുന്ന ശബ്ദം ഉയർന്നു കേൾക്കാമായിരുന്നു മോഹിനി വിറയ്ക്കുന്നുണ്ടെന്ന് അയാൾ അറിഞ്ഞു ബുദ്ധരൂപത്തിന് താഴെ അവൾ ചാരിയിരുന്നു അവളുടെ കാൽച്ചുവട്ടിലിരുന്ന് മൂകമായ ഭാഷയിൽ അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നു വെങ്കലത്തിൽ തീർത്ത ശ്രീബുദ്ധൻ്റെ പാതിയടഞ്ഞ കണ്ണുകളിൽ നിന്ന് വെള്ളം കുതിച്ചിറങ്ങുന്നുണ്ടായിരുന്നു